ഹലോ, എല്ലാവർക്കും മാളസ് ട്യൂബിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സാരി കൊണ്ട് എങ്ങനെയാണ് ഗൗൺ തയ്ക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഞാനത് നിങ്ങൾക്കൊരു പേപ്പറിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം ഇതുപോലൊരു പീസ് എടുത്തിട്ട് ഇത് നമ്മുടെ സാരിയാണെന്ന് കരുതുക. അതിനൊന്ന് നാലായിട്ട് ഫോൾഡ് ചെയ്യുക. മീഡിയം സൈസിലുള്ളൊരു ഗൗണാണ് ഞാൻ തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോഡി പാർട്ടിലോട്ട് ഫിക്സ് ചെയ്യേണ്ട ആ ഫ്ലെയറിൻ്റെ ഭാഗത്ത് 15 ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അളവ് എത്രയാണോ അതവിടെ കൊടുക്കുക. എൻ്റെ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയറിൻ്റെ താഴെയും നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഗൗൺ നല്ല ഫ്ലെയറായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രോസിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം തുണി. അതുപോലെ തന്നെ സാരിയുടെ വേസ്റ്റ് വരുന്ന പീസസ് ഒന്നും കളയാൻ പാടില്ല. നമ്മുടെ ലെങ്ത്ത് ഇവിടെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ 43 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. ഇത് 43 ഇഞ്ച് കിട്ടില്ല. അപ്പോൾ ബാക്കി വരുന്ന പീസസ് നമ്മൾ ക്രോസിൽ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അടുത്തത് നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാം. സെയിം സാരിയുടെ വേസ്റ്റ് വരുന്ന പീസ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. 3/4 കൈയാണ് ചെയ്യേണ്ടത്. അതൊന്ന് സെൻറ്ററിലൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം രണ്ട് കൈയും ഒരുമിച്ച് തന്നെ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുമാത്രമല്ല, ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ തന്നെ അറിയിക്കാൻ വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ ഇതാ കൈയുടെ ഷേപ്പ് ഏകദേശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പാണ് നമ്മുടെ കൈക്ക് വരേണ്ടത്. ഇനി ബോഡി പാർട്ട് കട്ട് ചെയ്യുന്ന സെക്ഷനാണ്. തുണി ഇതുപോലെ ഒന്ന് സെൻറ്ററിലൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം അത് കട്ട് ചെയ്തെടുക്കാം. സെയിം സാരിയുടെ മുന്താണിയുടെ ആ പാർട്ടിൽ കുറച്ചധികം വർക്ക്സ് ഉണ്ടാവും. അപ്പോൾ ആ പാർട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. കൈക്കുഴിയാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഡ്രസ്സിൽ സാധാരണ എത്രയാണോ യൂസ് ചെയ്യാറുള്ളത് ആ സെയിം അളവ് തന്നെ എടുക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഫിറ്റായി നിൽക്കൂ. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കവും നിങ്ങൾ എത്രയാണോ നോർമലായി യൂസ് ചെയ്യാറുള്ളത് അതുതന്നെ എടുക്കുക. ഞാനിപ്പോൾ ബോട്ട് നെക്കാണ് കട്ട് ചെയ്യുന്നത്. ഇനി അതൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. നമ്മൾ ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷോൾഡർ രണ്ടും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കാം. അങ്ങനെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. ഇതുപോലെ വീട്ടിൽ പഴയ അമ്മയുടെ സാരീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്നിട്ട് ഗൗണൊക്കെ തയ്ക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ യു ഗൈസ്.